ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ മൊബൈൽ വ്ളോഗ്. നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഓട്ടോ പൈലറ്റ് എന്നുള്ളൊരു വാക്ക്. വിമാനത്തിലും ഷിപ്പുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പല സിനിമകളിലും വാർത്തകളിലും മറ്റു സംഭവങ്ങളിലൊക്കെ തന്നെ ഓട്ടോ പൈലറ്റിനെ കുറിച്ച് കേട്ടിരിക്കും നിങ്ങൾ. ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു നിശ്ചിത കോഴ്സ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തെ, അതായത് ഷിപ്പായാലും വിമാനമായാലും ഒക്കെ കറക്റ്റ് ആ സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് പൈലറ്റാണ് ഈ ഒരു സംവിധാനം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ, ഒരുപാട് പഠനങ്ങൾ ഈ ഓട്ടോ പൈലറ്റിൻ്റെ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല രീതിയിലും അത് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിസ്റ്റം. അപ്പോൾ ഈ ഓട്ടോ പൈലറ്റ് വലിയ ഒരു മെഷീനറിയിൽ നിന്നും ഒതുങ്ങി ഒതുങ്ങി ഇപ്പോൾ വളരെ ചെറിയ ഒരു മെഷീനറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഓട്ടോ പൈലറ്റ് വർക്ക് ചെയ്യുന്നത്, ഏതെല്ലാം മെഷീനറികളുമായിട്ട് ഈ ഓട്ടോ പൈലറ്റ് ഇൻ്റർഫേസ് ചെയ്തിരിക്കുന്നു എന്ന കാര്യമാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു ഓട്ടോ പൈലറ്റ് യൂണിറ്റാണ്. ഓട്ടോ പൈലറ്റ് യൂണിറ്റ് ഇത്രമാത്രം ചെറിയ ഒരു യൂണിറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സത്യം. പക്ഷേ ഇത് മറ്റു പല യന്ത്രഭാഗങ്ങളുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഒരു ജപ്പാൻ്റെ സൗറ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബേസിക് ഓട്ടോ പൈലറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോ പൈലറ്റിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് മെയിനായിട്ടുള്ളൊരു കൺട്രോൾസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡ് സെലക്ട് ചെയ്യാനുള്ളൊരു കൺട്രോളാണ്. അതായത് ഇപ്പോൾ ഓഫ് എന്ന് പറയുന്ന പൊസിഷനാണ് ഇരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഇത് സ്റ്റാൻഡ് വേയിലേക്ക് ഇടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സിസ്റ്റം ഓണായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു ഫംഗ്ഷനാണ് ഓട്ടോയിൽ ഇടാനുള്ള, ഇത് ഓട്ടോ പൈലറ്റിൽ വർക്ക് ചെയ്യാനുള്ള മറ്റു ഫംഗ്ഷൻസാണ് ഇതിൻ്റെ മുകളിൽ കാണുന്നത്. ഇനി ഇത് മറ്റ് രീതിയിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മറ്റ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് ഓട്ടോ പൈലറ്റ് മോഡിൽ കിടക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡിൽ റെഡ് ലൈറ്റ് തെളിയുന്നതായിരിക്കും. തുടർന്ന് ഒരു കോഴ്സ് സെറ്റ് ചെയ്ത് കൊടുത്താലാണ് ആ കോഴ്സിലേക്ക് ഈ ഒരു ഷിപ്പിനെ അല്ലെങ്കിൽ വിമാനത്തിനെ ഇത് നിയന്ത്രിച്ച് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സ് സെറ്റ് ചെയ്യാനുള്ളൊരു ബട്ടണാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒരു കോമ്പസ് പൊസിഷനാണ് ഈ കോഴ്സ് എന്ന് പറയുന്നത്. അതായത് അത് ഓരോ ഏരിയയ്ക്കും നമ്മൾ ഓരോ കോമ്പസ് പൊസിഷൻ, അതായത് ഓരോ ദിക്കിനും നമുക്കത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള വ്യക്തിക്ക് ഈ കോമ്പസ് പൊസിഷൻ ഏത് ദിക്കിലേക്കാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു ഹെഡിങ്, ആ ഒരു കോമ്പസ് പൊസിഷൻ നമുക്ക് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹെഡിങ് അനുസരിച്ച് ഷിപ്പ് ഒരു വഴിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റ് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ബട്ടൺ കൺട്രോളുകളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് GPS പൊസിഷനിൽ, GPSയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെഡിങ്ങിന് വേണ്ടിയിട്ടൊരു കോമ്പസ് അതോ ഒരു ജൈറോ സിസ്റ്റത്തിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു GPS പൊസിഷൻ ഇതിലേക്ക് നോക്കിയിട്ടാണ് ആ ഒരു ഹെഡിങ്ങിലേക്ക് ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോമ്പസിൻ്റെ ആ ഹെഡിങ് പൊസിഷൻ ചെക്ക് ചെയ്തുകൊണ്ടാണ് അതിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കോഴ്സ് സെറ്റ് ചെയ്യാനുള്ള ഈ ബട്ടൺ പോലെ തന്നെ ഇപ്പോൾ ഈ പോർട്ട്, സ്റ്റാബോർഡ്, സ്റ്റാബോർഡ് എന്ന് പറഞ്ഞാൽ വലത്തെ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും, പോർട്ട് എന്ന് പറയുന്നത് ഇടത്തെ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റാണ്. അപ്പോൾ അത് നമുക്ക് കോഴ്സ് സെറ്റ് ചെയ്യാൻ വളരെ അക്യുറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ബട്ടൺ, ഈ ഒരു ആൻറ്റിനയുടെ സിമ്പിളുള്ള ബട്ടൺ GPSനെ സൂചിപ്പിക്കുന്നു. പിന്നെ ഈ ഒരു ബട്ടൺ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ലൈറ്റ് നമുക്ക് ഡിം ചെയ്യാനും മറ്റും വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റു രണ്ട് ബട്ടൺ, റഡർ എന്ന് പറയുന്നത് ഷിപ്പിൻ്റെ സ്റ്റീറിങ്ങിനെയാണ് റഡർ എന്ന് പറയുന്നത്, RUDDER. റഡാർ എന്ന് പറയുന്നത് മറ്റൊരു എക്യുപ്മെൻ്റാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റീറിംഗ് റഡറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും, അതിൻ്റെ സെൻസിറ്റിവിറ്റി, ഈ ഓട്ടോ പൈലറ്റ് വർക്ക് ചെയ്യുമ്പോൾ അത് എത്രമാത്രം സ്പീഡിൽ തിരിയണം, എത്രമാത്രം സെൻസിറ്റിവിറ്റി വേണം, ആ ഒരു ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രണ്ട് ബട്ടൺസാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റീറിങ്ങിൻ്റെ കൺട്രോൾ, എഞ്ചിൻ്റെ കൺട്രോൾ, സ്റ്റീറിംഗ് അടക്കം ഈ ഒരു സംഭവത്തിലാണ് വരുന്നത്. അസിമുത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇതിൻ്റെ പ്രൊപ്പൽഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയഗ്രത്തിലേക്ക് കടക്കാം. വിമാനത്തിൻ്റെ കോക്ക്പിറ്റിലുള്ള സ്റ്റീറിംഗ് കൺട്രോളിൽ തന്നെയാണ് ഈ ഓട്ടോ പൈലറ്റിൻ്റെ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഷിപ്പിൽ നിന്ന് അല്പം വ്യത്യസ്തതയോടുകൂടിയാണ് ഈ ഒരു ബട്ടൺ ഇതിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനി ഡയഗ്രം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് ഓട്ടോ പൈലറ്റിൻ്റെ ഡയഗ്രംസാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ബേസിക് ഓട്ടോ പൈലറ്റ്, നമ്മൾ നേരത്തെ കണ്ട കൺസോളിലുള്ള SR-10 എന്ന് പറയുന്ന സൗറിയുടെ ജപ്പാൻ്റെ ഒരു ഓട്ടോ പൈലറ്റാണ് ബേസിക് ഓട്ടോ പൈലറ്റ്. ഇപ്പോഴത്താണെന്ന് വെച്ചാൽ ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ഓട്ടോ പൈലറ്റിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ എക്യുപ്മെൻറ്റ് ഇപ്പുറത്തുണ്ട്, ഡയഗ്രം ഇപ്പുറത്തുണ്ട്. അപ്പോൾ
ഈ ഒരു ഓട്ടോ പൈലറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണാനറിയാം. ഇവിടെ ഒരു ജി പി എസ് യൂണിറ്റാണ് ഈ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇതിലേക്ക് വരുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒരു ജൈറോ കോമ്പസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് ഓപ്ഷണലായിട്ട് ജി പി എസ് ജൈറോ കോമ്പസ് എന്ന് പറയുന്ന എക്യുപ്മെൻ്റ് ഉണ്ട്. അതുപോലെ എന്ന് വെച്ചാൽ അതിൻ്റെ റിപ്പീറ്റർ എക്യുപ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നമ്മൾ മെയിനായിട്ട് ഈ ഒരു രണ്ട് സംഭവമാണ് തീർച്ചയായിട്ടും ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് സംഭവങ്ങൾ. ഇതും കണക്ട് ചെയ്യാം, ആക്യുറസി കൂടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റ് റഡർ ആംഗിൾ മീറ്റർ ഇൻഡിക്കേഷൻ, അതായത് എത്രമാത്രം സ്പീഡിലാണ് ഈ അല്ലെങ്കിൽ എത്രമാത്രം ഡിഗ്രി ഈ ഷിപ്പ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ കാണിക്കാനുള്ള ഒരു ഇൻ്റർഫേസ്, ക്യാപ്റ്റന് വീലോസിൽ നിന്നും ഇത് തിരിയുന്നതിൻ്റെ റീഡിങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു മീറ്ററാണിത്. ഇത് ഓട്ടോ പൈലറ്റ് ഇല്ലെങ്കിലും മറ്റ് സന്ദർഭങ്ങളിലും ഷിപ്പിൻ്റെ സ്റ്റിയറിംഗ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു മീറ്റർ സഹായകമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ റിപ്പീറ്റർ ഈ കോഴ്സ് കാണിക്കാനുള്ള, ഇതിൻ്റെ തന്നെ റീഡിങ് ഹെഡിങ് കാണിക്കാനുള്ള മറ്റ് മീറ്ററുകളാണിത്. ഇതൊക്കെ ഓപ്ഷണലായിട്ട് കൊടുത്തിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. പിന്നെ ഇത് സ്റ്റിയറിംഗിലേക്ക് പോകുന്ന ഒരു ഔട്ട്പുട്ടും ഇൻപുട്ടുമാണിത്. സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത് ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നത്. അത് വിമാനത്തിൻ്റെ റഡർ പ്ലേറ്റ് ആയാലും ഷിപ്പിൻ്റെ റഡർ പ്ലേറ്റ് ആയാലും ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രോളിക് പിസ്റ്റൺസ് ഉപയോഗിച്ച് അത് മൂവ് ചെയ്തിട്ടാണ് വിമാനത്തിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ടെയിലിൻ്റെ അവിടെയാണ് സ്റ്റിയറിങ്ങിൻ്റെ സെറ്റപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഷിപ്പിൻ്റെ പ്രൊപ്പലറിൻ്റെ ഒപ്പം തന്നെയാണ് ഈ ഒരു ടെയിൽ റഡർ പ്ലേറ്റ് വരുന്നത്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സോളിനോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് വോൾട്ടേജ് വന്ന് ഇതിൻ്റെ വാൽവ് തുറന്നിട്ടാണ് ഈ സോളിനോഡ് ഓപ്പറേറ്റ് ചെയ്ത് ഈ റഡർ പ്ലേറ്റ് അങ്ങോട്ടും ഈ ഒരു പൊസിഷനിൽ തിരിയുന്നത്. അതിനനുസരിച്ചാണ് ഈ സംഭവം തിരിയുന്നത്. അതുപോലെ തന്നെ അത് എത്രമാത്രം തിരിഞ്ഞു എന്ന് ഈ മെഷീനറിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീഡ്ബാക്ക് യൂണിറ്റ് ഇതോടൊപ്പം തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫീഡ്ബാക്ക് യൂണിറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ആ റഡർ പ്ലേറ്റാണ് ഈ കാണിക്കുന്നത്. വിമാനത്തിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും, ഷിപ്പിൻ്റെ ആയിരിക്കും ബാക്ക് സൈഡിൽ ഇങ്ങനൊരു പ്ലേറ്റ് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ഇതിനൊപ്പം തന്നെ ഞാൻ അതിൻ്റെ ചിത്രം കാണിച്ചു തരാം. അപ്പോൾ ഈ വരുന്നൊരു ഫീഡ്ബാക്കിൽ നിന്നുള്ള സിഗ്നൽ എടുത്തിട്ടാണ് ഇത് എത്രമാത്രം തിരിഞ്ഞു എന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴും അൺ ഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡി സി വോൾട്ടേജ് ഈ ഒരു സിസ്റ്റത്തിന് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 24 volt ബാറ്ററി ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ 24 volt എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ എന്ന് മാത്രമാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ഈ എല്ലാ ഒരു യൂണിറ്റുകളും ഒരേ സമയം ഈ ഒരു മെഷീനറി ഈ ഒരു എക്യുപ്മെൻറ്റിൽ അത് പ്രോസസ്സ് ചെയ്ത് പ്രവർത്തിച്ചിട്ടാണ് ഈ സ്റ്റിയറിങ്ങിനെ ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിയറിങ്ങിനെ മാത്രമാണ് ഓട്ടോ പൈലറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ കറക്റ്റ് ഒരു പൊസിഷൻ എത്തും വരെ സ്റ്റിയറിങ്ങിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓട്ടോ പൈലറ്റിൻ്റെ പ്രധാന ധർമ്മം. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അറിവുകളാണ് ഈ ചാനലിലൂടെ ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.